നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് പച്ചക്കറിക്കാരൻ നമ്മുടെ അതിൽ കൂടെ പോയപ്പോഴേ ഞങ്ങൾ പച്ചക്കറി വാങ്ങാനായിട്ട് പോയതാണ്. സാധാരണ പച്ചക്കറിക്കാരൻ്റെ ഇന്ന് വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, കടയിലേക്ക് നമ്മൾ പോകണ്ട, പിന്നെ വാടിയത് നല്ല പുതിയ സാധനം, ഫ്രഷ് ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടും. പിന്നെ കൊണ്ടുവരുമ്പോൾ അത്രയധികം വിലയും വരുന്നില്ല കേട്ടോ. നല്ല ഒരു കച്ചവടക്കാരനാണ് അയാൾ. അയാൾക്ക് ലാഭം ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് പോയി വാങ്ങുമൊന്നും വേണ്ടല്ലോ. നമ്മൾ പഠിക്കാൻ വരുമ്പോൾ സഞ്ചി കൊണ്ട് പോവുക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ പച്ചക്കറിക്കാരൻ വന്നപ്പോൾ ഇപ്രാവശ്യം കുറച്ച് മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അയാളുടെ കയ്യിലേ. മധുരക്കിഴങ്ങ്, നല്ല മധുരക്കിഴങ്ങ്. പക്ഷെ ഞാൻ ഇതേവരെ മധുരക്കിഴങ്ങ് ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. കുട്ടിക്കാലത്തെ കണ്ട് ഒന്ന് രുചിച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പം ജയശ്രീ പറഞ്ഞു നമുക്ക് മധുരക്കിഴങ്ങ് വാങ്ങാം, മധുരക്കിഴങ്ങ് വാങ്ങാന്ന് പറഞ്ഞു. വിലയും കുറവാ, ടീച്ചർ വാങ്ങിക്കോളൂ, ബെസ്റ്റാണെന്ന് പറഞ്ഞു. ഇത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ നല്ലതാ, വാങ്ങിച്ചോളൂന്ന് പറഞ്ഞു. അയാളും പറഞ്ഞു. അപ്പം ഞാൻ വെച്ച് കുറച്ച് വാങ്ങാന്ന് വെച്ചാൽ 1 കിലോ വാങ്ങിയിട്ടോ. ജയശ്രീയും വാങ്ങിച്ചു 1 കിലോ കൊണ്ടുപോകാനായിട്ട്. ഞാനും വാങ്ങി ആ 1 കിലോ. അപ്പം തന്നെ പുഴുങ്ങാന്ന് വെച്ചു. നമുക്ക് പുഴുങ്ങാട്ടോ, ഒരു സൂപ്പർ സാധനം കണ്ടോ. ഹായ്, മധുരക്കിഴങ്ങല്ലേ. എന്തൊരു വലിപ്പമല്ലേ, ശരിക്കും കൊള്ളിക്കിഴങ്ങ് പോലെ ഇല്ലേ അമ്മേ. ആയി, ഞാനിപ്പോ മണ്ണുള്ളപ്പോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത്രക്ക്. കണ്ടാ, അപ്പോ എന്റെ വിചാരം ഉരുളക്കിഴങ്ങിന്റെ അത്രക്കേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ എന്താ വലിപ്പം, ഇത് കൊള്ളിക്കിഴങ്ങ് മധുരച്ചീനി പോലെ ഉണ്ട് കേട്ടാ. അത് ഇത് പുഴുങ്ങി തിന്നാന്നാ പറയണത്. തൊലി കളയണ്ട അല്ലേ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങണം. ആ തൊലി കളഞ്ഞിട്ട് പുഴുങ്ങും, ഇതിങ്ങനെ പുഴുങ്ങിട്ട് മുറിക്കണത്, 2 കഷ്ണം ആക്കണ. ആണോ, പച്ചിക്കുന്നാലോ. നോക്കണേ, 1 കഷ്ണം എടുത്തിട്ട് ചെറിയ മധുരം. അപ്പൊ നമുക്കത് പുഴുങ്ങാല്ലേ. പക്ഷെ മധുരം ചെറിയ മധുരം ഉള്ളോട്ടാ, പുഴുങ്ങും മധുരം ഉണ്ടാവൂലേ. അപ്പൊ ഇത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാന്നാണ് പറഞ്ഞത്. ഇത് പൊളിക്ക ആണോ. എന്താണ് മഞ്ഞ കളർ അല്ലേ ഉള്ളില്. വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാം അല്ലേ. ആവിയിൽ വേവിക്കാലോ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അടുപ്പത്ത് വയ്ക്കാം. ഒരു വിസില് കഴിഞ്ഞാൽ റെഡി ഫോർ ഈറ്റ്. 2 വിസില് വന്നു, പ്രഷറൊക്കെ പോയി, തുറക്കാം. നല്ല കളറ്, മഞ്ഞ കളറ് അല്ലേ. ചൂടുണ്ട്, ഞെക്കി നോക്കുമ്പോൾ മനസ്സിലാക്കാം വെന്തിട്ടുണ്ട് എന്ന്. നമുക്കിതിനി പകർത്താം. സ്വീറ്റ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതേ തൊലി പോണു. തൊലി പോണണ്ട, തൊടുമ്പളേക്ക് തൊലി പോണ്ട കേട്ടാ. അതെ, ഇന്നിപ്പോ ഇങ്ങനെ ചൂടുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ കുക്കറിൽ നിന്നെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. തൊലി കളയാൻ നല്ല സുഖമല്ലേ. ണ്ടോ, നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളയില്ലേ, അതേപോലെ തന്നെ ഇതിന് തൊലിയും കളയാന്നാണ് തോന്നണെ. കണ്ടോ, തൊലിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. കളയും 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 തൊലി ഞാൻ എങ്ങനെ കളയും. അതിൻ്റെ ഇപ്പം ചെറുകിഴങ്ങ്, ചെറുകിഴങ്ങ്, ആ ചെറുകിഴങ്ങ് എനിക്ക് കുറച്ച് മേടിക്കണമെന്നുണ്ട് കേട്ടോ. ചെറുകിഴങ്ങ് പുഴുങ്ങി തിന്നാം, പിന്നെ ചുട്ട് തിന്നാം, പിന്നെ കൂട്ടാൻ വയ്ക്കാം. ഇത് സൂപ്പറായിട്ടിട്ട് ചൂടാറട്ടല്ലേ. ഇത് ഇതേതുപോലെ തന്നെ ആക്കി വെച്ചോളാം. യെസ്, ഉണ്ടോ ഉണ്ടോ.
ചൂടാറിട്ട് കഴിച്ചാൽ ക്ഷമ വേണ്ടേ മനുഷ്യർക്ക് അല്ലേ. അങ്ങനെ എല്ലാതും തൊലിയൊക്കെ പൊളിച്ച് പ്ലേറ്റിൽ വെച്ചു. സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റ് നോക്കട്ടെ. ഓ ചൂടുണ്ട് കേട്ടാ, മധുരമൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് എടുത്തോളൂ കേട്ടോ. എന്താ ചമ്മന്തിന്, പിന്നെ ബാക്കി നല്ലതാണ്. നമ്മള് കൊള്ളിയൊക്കെ പൊഴിഞ്ഞ് തിന്നില്ലേ, അതിത്തിരി മധുരം ഉണ്ടായി എങ്ങനെ ഇരിക്കും? അതന്നെ മധുരക്കിഴങ്ങ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്കറിയാം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ, എന്തൊക്കെയാണ് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെന്ന്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ, നോക്കിയപ്പോൾ അതിന് നല്ല നല്ല ഗുണങ്ങളുണ്ട്. വിറ്റാമിൻ എ ഉണ്ട്, അപ്പോൾ കണ്ണിന് നല്ലതാണ്. വിറ്റാമിൻ സി ഉണ്ട്, രോഗപ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിക്കും. അതേപോലെ വിറ്റാമിൻ B6 ഉണ്ട്. അപ്പോൾ അതിൽ പറയണത് നമ്മൾ ഹൃദയാഘാതമൊന്നും വരാതിരിക്കാൻ തടയാനായിട്ട് സഹായിക്കും. പിന്നെ ചുളിവുകൾ, ശരീരത്തൊക്കിലുണ്ടാകുന്ന ചുളിവുകളെ ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും. പിന്നെ നല്ലവണ്ണം ഫൈബർ ഉണ്ട്, അപ്പോൾ നമുക്ക് നല്ല മലബന്ധമൊന്നും ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. കലോറി കുറഞ്ഞ ഒരു ആഹാരമായതുകൊണ്ട് അത് ശരീരഭാരത്തെ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ആയിരിക്കും. ഉരുളക്കിഴങ്ങിലാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടമാനമുണ്ടല്ലോ, അപ്പൊ ചോറുണ്ണണ അതേപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ് കഴിച്ചാലൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ മധുരക്കിഴങ്ങ് നല്ലതാണ്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും തിന്നാം. നല്ല മധുരമുള്ള സാധനമല്ലേ. അപ്പൊ എന്തായാലും ഞാനത് വാങ്ങി, ജയശ്രീ ഞാനും കൂടി അത് പുഴുങ്ങി, വലിയ വലിപ്പുള്ളതായിരുന്നു കേട്ടോ, പുഴുങ്ങി അത് തിന്നു. എല്ലാവരും കഴിച്ചു കേട്ടോ, ഒരേ കഷ്ണം ഓരോരുത്തരും കഴിച്ചു, ഇഷ്ടമായി എല്ലാവർക്കും. പിന്നെ എന്തായാലും വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാണ് ഇത്ര അധികം ഗുണങ്ങളുണ്ടെന്ന്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ ഞാൻ പറയണത്. മാത്രല്ല, വെറുതെ ഗൂഗിൾ എടുത്തിട്ട് അതിൽ നിന്ന് മധുരക്കിഴങ്ങിന്റെ ഗുണങ്ങൾ നോക്കിയാല് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നും കഴിച്ചുകൂടെ അല്ലേ. വേണമെങ്കിൽ കൃഷി ചെയ്യാം, തണ്ട് ഒടിച്ച് കുത്തിയാൽ മതി, ഉണ്ടാവും ഇഷ്ടം പോലെ. വള്ളിച്ചെടിയാണ്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യുകയും ചെയ്യാം അല്ലേ. വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത്ര വിലയല്ലേ ഉള്ളൂ, നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. നോക്കൂ കേട്ടോ, നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലേ, നോക്കൂ. കണ്ടില്ലേ പുഴുങ്ങിയതൊക്കെ, നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായത് വിചാരിക്കുന്നു. ഇപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് എനിക്ക്. അപ്പം നമ്മുടെ തന്നെ ഈ ചാനൽ കാണുന്ന കുടുംബത്തിലത്തെ ഒരാൾ വിനീത് എന്ന് പറഞ്ഞ കുട്ടിയുടെ കുറേ കാലമായിട്ട് ഞാൻ എന്നും ആളുടെ കമൻറ്റുകൾ വായിക്കാറുള്ളത്. അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് കാണാറില്ല കേട്ടോ. അപ്പം ഞാൻ വെച്ച് വിനീതിനെ കാണാനില്ലല്ലോ, എന്ത് പറ്റിയാവോ എന്ന്. അപ്പം വിനീത് കഴിഞ്ഞ ദിവസം എഴുതിയില്ലായിരുന്നു, ടീച്ചറെ എൻ്റെ അമ്മ ഞങ്ങളെയൊക്കെ വിട്ട് ഭഗവത് സന്നിധിയിലേക്ക് പോയി. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോൾ യൂട്യൂബോ അങ്ങനെ ചാനലുകളൊന്നും കാണാനായിട്ട് ഒരു വിഷമമാണ് ഇപ്പോൾ. അത് കാരണം ടീച്ചറുടെ ചാനലൊക്കെ നന്നായിട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. കുറച്ച് ദിവസം ഞാൻ എനിക്കൊന്നും കാണാനായിട്ട് തോന്നണില്ല എന്നൊക്കെ ഭയങ്കര വിഷമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും ഉണ്ടാവുമല്ലോ, അമ്മമാർ മരിച്ചാലും മക്കൾക്ക് വിഷമം ഉണ്ടാവില്ലേ, അതെന്തായാലും ഉണ്ടാവും എനിക്കറിയാം. അപ്പം ഞാൻ വിനീതിനോട് ചോദിച്ചു അമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം. അപ്പം പറഞ്ഞു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, 13 വർഷമായിട്ട് മരുന്ന് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന, പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, അങ്ങനെ മരിച്ചു. അപ്പോൾ ഞാൻ വിനീതിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അനുശോചനം അറിയിച്ചു, ആത്മശാന്തിക്ക് പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങളും എൻ്റെ കുടുംബത്തിലെ അംഗമായതുകൊണ്ട്, നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് വിനീതിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. പിന്നെ മാത്രമല്ല, ഇങ്ങനെ അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അസുഖമുള്ള ആൾക്കാർ ഇതേപോലത്തെ അന്തരീക്ഷങ്ങൾ വരും. അന്തരീക്ഷം വരുമ്പോൾ, അതായത് മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. സാധാരണക്കാർക്ക് തന്നെ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഴക്കാറ്, മഴ വരാൻ പോവുക, അങ്ങനത്തെ സമയം വരുമ്പോൾ ഭയങ്കര മനസ്സിനുള്ളിൽ ഭയങ്കര വിഷമമുണ്ടാവും. മനസ്സിനുള്ളിൽ വിഷമം വരുമ്പോൾ അത് തന്നെ ശരീരത്തിനെയും ബാധിക്കുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം,
വീടിനുള്ളിൽ ലൈറ്റ് ഇടുക എന്നുള്ളതാണ്. നല്ല ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇടുക. അപ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രസാദം വരും. നമുക്കറിയാം രാത്രി എത്ര ഭീകരമായ രാത്രിയാണെന്ന് കഴിച്ചു കൂട്ടിയാലും നേരെ വെളിച്ചമായി സൂര്യൻ വന്നാൽ ഒരു വെയിലുദിച്ചാൽ നമ്മുടെ മനസ്സിലത്തെ വിഷമങ്ങൾ കുറേ മാറും. എന്നതുപോലെ തന്നെ ലൈറ്റ് ഇടുക. വിശുക്ക് പിടിക്കേണ്ട ആ കാര്യത്തിൽ ട്യൂബ് ലൈറ്റൊക്കെ ഇട്ടാൽ വീടിനുള്ളിലിടുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ രോഗികളുള്ള വീടുകളിൽ ലൈറ്റ് വേണം, നിർബന്ധമായിട്ടും വേണം കേട്ടോ. അത് മനസ്സിന് വളരെ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. അത് പ്രത്യേകം പറയുകയാണ് കേട്ടോ. ഞാൻ വിനീതിൻ്റെ അമ്മ മരിച്ചിട്ടിപ്പോൾ 16 കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതായത് മരിച്ചത് 17 എന്നാണ് പറഞ്ഞത്. അതായത് മിഥുനമാസം 2. അപ്പോൾ ആളുടെ അടിയന്തരം അതുപോലത്തെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. വിനീതിന് പതുക്കനെ പതുക്കനെ ഇങ്ങനെ വിനീത് സംഘത്തിൽ നിന്ന് മുക്തനായിക്കൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലൊരാൾ നല്ല ആരോഗ്യമുള്ളായിരുന്ന ആളാണ്, പണിക്ക് പോയിരുന്ന ആളാണ് മെയ്സൺ. നല്ല നല്ല ആളായിരുന്നു, ആരോഗ്യമുള്ള ആളായിരുന്നു. പെട്ടെന്ന് പനി വന്നു എന്നാണ് പറഞ്ഞത്. പനി ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ പലതരം പനിയുണ്ട്, എലിപ്പനിയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, ഒരുപാടുണ്ട്. എന്തായാലും ഈ പണിക്ക് പോയിരുന്ന ആള് ഒരു ദിവസം മാത്രം പണിക്ക് പോയില്ല. ഉച്ചതിരിഞ്ഞ് പനി ഉണ്ടായിരുന്നു, എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയി, അവിടെ ചെന്നപ്പോഴേക്കും എല്ലാം മാറി മരിച്ചു. പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയിട്ടോ. തൊട്ടടുത്ത എൻ്റെ അടുത്ത വീടാണ്, പോയി കണ്ടു. അവരുടെ വീട്ടിലെ സങ്കടം, അവരുടെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ സങ്കടം. ഞങ്ങളവിടെ പോയി വന്നു, സങ്കടമാണ്. ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലത്തെ ഞാൻ കാര്യം പറഞ്ഞു, മഴയെ ശ്രദ്ധിക്കണം, കൊതുകിനെ ശ്രദ്ധിക്കണം, അഴുക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ചുറ്റും പരിസരമൊക്കെ ശുചിയായിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എലിപ്പനിയൊക്കെ ധാരാളം നടക്കുന്നുണ്ടെന്നാണ് പറയണത്. കാല് അഴുക്കിലൊന്നും കാലൊന്നും കുത്തി നടക്കരുത്, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. വീണ്ടും പറയാണ്, സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക, പരിസര ശുചീകരണം നടത്തുക, പിന്നെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. അത്രേ പറയാനുള്ളൂ. ഈ കാലാവസ്ഥ മിഥുനം കർക്കിടക മാസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയം, മഴ വന്നിങ്ങനെ നിൽക്കല്ലേ, അതുകൊണ്ടാണ് ചളിയും അസുഖവും എല്ലാം കൂടി. അപ്പോൾ വിനീതിൻ്റെ അമ്മയ്ക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രവി എന്ന പേര് രവിക്കും നിത്യശാന്തി നേർന്നുകൊണ്ടും ഞാൻ നിർത്തട്ടെ. എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഓക്കെ കേട്ടോ.